എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഹാപ്പി ഓണം എവറിവൺ. ഓ, ഹാപ്പി ഓണം എല്ലാവർക്കും. എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഓണമായിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, അമല, പിന്നെ സോനുണ്ട്. എല്ലാരും ഇപ്പൊ വെക്കേഷൻ ആയിട്ട് വീട്ടിൽ വന്നു. അപ്പോ ഇന്ന് തിരുവോണമാണ്. രാവിലെ അമ്പലത്തിൽ പോയി രണ്ടാവണി കൊടുത്ത് ഭയങ്കര അടിപൊളി, എന്താ പറയാ, ഭയങ്കര നാടൻ വയറ്റിൽ അമ്പലത്തിൽ പോയി. ഇപ്പൊ തിരിച്ചു വന്നതാണ്ട് കൂടാൻ പോവാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ സോനതാ ഇവിടെ, സോനതാണ്ട് പൂവരിയുന്നു. അമ്മനതാണ്ട് ഇപ്പോൾ ഉറങ്ങി എണീറ്റ് പല്ല് തേച്ച് പൂവരിയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. യെസ്, അപ്പൊ അതെ, നമ്മളുടെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, നമുക്ക് പോയി ഡ്രസ്സ് മാറാം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ആയതുകൊണ്ട് രാവിലെ അങ്ങനെ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മമ്മി പറഞ്ഞു. സോ ഇന്ന് സിമ്പിളായിട്ട് ഉപ്പുമാവ് ആൻഡ് പഴം, അത്രേ ഉള്ളൂ. നമുക്കത് കഴിക്കാം. ഞാൻ വന്നപ്പോഴത്തേക്കും ഉപ്പുമാവ് തീർന്നു പോയി. സോ ഞാൻ എന്താ കഴിക്കണമെന്ന് അറിയാം? ബ്രെഡും പീനട്ട് ബട്ടറും പിന്നെ ഒരു നേന്ത്രപ്പഴം, ഇങ്ങനെ നെയ്യിലിട്ടിട്ട് ഇങ്ങനെ വഴട്ടത്തില്ലേ, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. അമ്മ അമ്മ ഇവിടെ സദ്യ ഉണ്ടാക്കുന്നതിന്റെ തിരക്കേണ്ട, ഓടി കളിക്കുന്നു, ഓടി കളിക്കുന്നില്ല, അവിടെ നിൽക്കുന്നു. അമ്മ ഇവിടെ നോക്കിയേ, സേ ഹായ്, എല്ലാവർക്കും ഓണാശംസ പറഞ്ഞു. ഓണാശംസകൾ അങ്ങനെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആരുടാ? അല്ല, യൂട്യൂബിലെ ആൾക്കാർ പറ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ താണ്ടേ ഓണം സദ്യയൊക്കെ റെഡിയായി. അച്ഛൻ താണ്ടെ ഇല കഴുകുന്നു, അമ്മ തണ്ട വെറുതെ നടക്കുന്നു, സോന തണ്ട വെറുതെ നടക്കുന്നു. സോന എന്നോട് കൂട്ടുവിട്ടിരിക്കുകയാണ്, അതാണ് ഗൈസ്, അവളുടെ മുഖം ഇങ്ങനെ വേർതിരിക്കുന്നു, എന്നോട് മിണ്ടുന്നില്ല. സോന മുഖം നോക്കട്ടെ, മുഖം നോക്കട്ടെ സോന. സോന കൂട്ടുവിട്ടി എന്നോട്, മിണ്ടല്ല. പായസൊക്കെ ആയി. അമ്മയുടെ ഫേവറേറ്റ് പായസം ഏതാ? ഗോതമ്പോ? പിന്നെ അരിപ്പായസം. അമ്മ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നു, അടപ്രഥമനാണെന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഈ കൂട്ടം കറിയൊന്നും ഉണ്ടാക്കിയില്ല, കാരണം നാളെ അമ്മേൻ്റെ വീട്ടിൽ പോകാനുണ്ട്. സോ നാളെ എല്ലാം ബാക്കിയാവും, അതുകൊണ്ട് കുറച്ച് കറികൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഞാൻ കാണിച്ചുതരാം. നമ്മളിതാ ഓണസദ്യ ഒക്കെ കഴിച്ചു, അമ്മേന്റെ സ്വന്തം ഓണസദ്യ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പായസം അടപ്രഥമനായിരുന്നു, പായസം ഞാൻ കുറച്ച് കുടിച്ചു. പായസം പക്ഷെ എനിക്കിഷ്ടം എന്താ പറയുക, ഇന്ന് വെച്ച പായസം നാളെ കുടിക്കുന്നത്, അതിന്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ നിങ്ങൾ കുടിക്കാറുണ്ടോ എന്ന് പറയാം, കമന്റിൽ പറയണേ. സോന പൊതുവെ പായസം അത്ര താല്പര്യമില്ലാത്ത വ്യക്തിയാണ്, സോ അതങ്ങനെ കുടിക്കാറില്ല, പക്ഷെ ഇപ്പം ഇച്ചിരി കുടിക്കുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി എന്താ, കുറച്ചു നേരം ചുമ്മാ ഇരിക്കണം, പിന്നെ ഫോൺ നോക്കണം, ഇതൊക്കെ തന്നെ. ഞാനത് കാണിച്ചു തരാം. അമ്മേന്റെ ഒരു ബെസ്റ്റ് ഓണം മെമ്മറി പറ. നല്ലൊരു അമ്മേന്റെ ചെറുപ്പത്തിലെയോ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓണം മെമ്മറി പറ. ചെറുപ്പത്തിൽ ഞങ്ങള് പൂവൊക്കെ പറിക്കാൻ പോവായിരുന്നു, വയലിലും പണ്ട പറമ്പുകളിലും ഒക്കെ പോവായിരുന്നു കുട്ടികളെല്ലാം കൂടെ. പൂവ് പറിച്ചിടുന്ന ഒരു കൊട്ടയുണ്ട്, പൂക്കൊട്ട. പൂക്കൊട്ടനകത്ത് വയലൊരു കാക്കപ്പൂ ഇടി വെട്ടുന്നുണ്ടോ എന്റെ ഇടയ്ക്ക്? അതാ വെച്ചേക്കണ കാക്കപ്പൂവ്. കാക്കപ്പൂ ഒരു വയലറ്റ് കളർ പൂവുണ്ട്, അത് പറിച്ചിട്ട് കൊട്ടയിലിടും. കൊട്ട പിന്നെ ഇങ്ങനെ പിന്നെ പിന്നെ നിറഞ്ഞ് പൂവിട്ടാൻ വേണ്ടി കൊട്ട അങ്ങനെ വീശും, അങ്ങനെ വീശി അപ്പൊ പൂവ് കുറെ താഴേക്ക് പോകും. അപ്പൊ പിന്നെ അപ്പൊ ആ കൊട്ടയില് കുറെ പൂവ് കൊള്ളും, അങ്ങനെ നിറച്ച് പൂവീശുമ്പോ വയലിൽ കിടക്കും പൂവ് പറിച്ച്. അപ്പൊ ആർക്കാ കൂടുതൽ പൂ കിട്ടിയെന്ന് ഭയങ്കര മത്സരമായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ അതൊക്കെ പൂ ഇട്ടിട്ടാ പോവുക, അല്ലാണ്ട് നിങ്ങളെ കളിക്കുന്ന പോലെ ഒന്നല്ല. സദ്യക്ക് എല്ലാരും കൂടെ ഉണ്ടാക്കായിരുന്നോ? അല്ലാണ്ട് കൊറേ ആൾക്കാര് ഫോണിൽ കളിക്കും, വീട്ടിൽ നിന്ന് അമ്മ മാത്രം ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെയല്ല. ഞങ്ങൾ ഓണം എല്ലാരും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നോ?
അപ്പൊ ഇന്നലെ ഞാൻ ആക്ച്വലി വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. എന്താന്ന് വെച്ചാ ഇന്നലെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും എടുക്കാൻ. അപ്പൊ ഇന്ന് തിരുവോണം, ഇന്ന് ചതയമാണെന്ന് തോന്നുന്നു അല്ലേ, നെക്സ്റ്റ് ഡേ. അപ്പൊ ഇന്ന് ഞങ്ങൾ അമ്മേന്റെ വീട്ടിൽ വന്നേക്കും. ഇതാണ് എന്റെ അമ്മേന്റെ വീട്, കോഴിക്കോട് NIT അടുത്തുള്ള. ഓക്കെ, അപ്പൊ ഇവിടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ നാളിന് ശേഷമാണ് കസിൻസ് ഒക്കെ ഒത്തുകൂടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു വരാം, കാരണം ഇനിയിപ്പോ എപ്പോഴാ കാണാമെന്നൊന്നും അറിയില്ല. എന്റെ PG ക്ലാസ് തുടങ്ങാനായി. സോ ഇവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ എല്ലാവരും കാണിച്ചതാ. ഇതാണ് എന്റെ അമ്മേന്റെ വീട്. ഞങ്ങൾക്ക് ഭയങ്കര കുറെ മെമ്മറീസ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് എന്റെ അമ്മേന്റെ അനിയത്തിന്റെ രണ്ട് സന്തതികൾ, ഒന്നും കൂടി ഉണ്ട്, അത് അവിടെയൊക്കെ തിരിപ്പുണ്ട്. ദിസ് ഈസ് അഭിരാം മനോജ് ആൻഡ് അത് അനാമിക മനോജ്. ഇത് എന്നും കാണുന്ന സ്ഥിരം സാധനം. മാമൻ നല്ല അടിപൊളി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടതിനെക്കാട്ട് അടിപൊളി ആയിരിക്കും, ഭയങ്കര രസമുണ്ട് കാണാൻ. നമുക്ക് അടുക്കളയിലോട്ട് പോയി നോക്കാം. അടുക്കളയിൽ ആരും ഇല്ല. ഹായ് മാമൻ, അടിപൊളി പുള്ളി ഭയങ്കര അടിപൊളി കുക്കാണ്. എന്ത് കാര്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ അമ്മുമ്മ, ഇതാണ് എന്റെ മേമ. ഹായ് പറ, ഹായ് പറ. അമ്മ ഇതാ ഇവിടെ നിന്ന് മീൻ വെട്ടുന്നു. അമ്മ അവിടെയും പണി ഇവിടെയും പണി. നമുക്ക് എല്ലാവർക്കും അമ്മ വീട് എന്ന് പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയും മെമ്മറീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണല്ലേ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വരുമ്പം ഓണത്തിൻ്റെ സമയത്ത് തലേദിവസം തന്നെ രാത്രി എല്ലാവരും പൂവരിഞ്ഞിടാൻ കൂടുന്നു, രാവിലെ നേരത്തെ എണീച്ച് പൂക്കളിടുന്നു, ഭയങ്കര ഒത്തൊരുമയായിരുന്നു കേട്ടോ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പം എല്ലാവരും പഠിക്കാനായിട്ട് പുറത്തോട്ട് പോകുന്നു, എല്ലാവരും ഭയങ്കര തിരക്കിലായി, അതിൻ്റെ മാറ്റങ്ങളുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. അനാമിക ഹായ് പറ. ഞങ്ങളിപ്പം ഇവിടെ അടുത്തൊരു വയലുണ്ട്, അവിടെ പോവാം. ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് അവിടെ, കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ അവിടെ പോവും. അവിടെ അടുത്തൊരു തോടൊക്കെ ഉണ്ട്, അവിടെ എപ്പോഴും കുളിക്കാൻ പോവും, മീൻ പിടിക്കാൻ പോവും, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇപ്പം വെള്ളമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പം ഞങ്ങളൊരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചുമ്മാ പോവാം, പിന്നെ ചുമ്മാ നടക്കാമല്ലോ. കാരണം നമ്മൾ അമ്മേൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ചുമ്മാ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം, കേട്ടെങ്കിലൊക്കെ പുറത്തിറങ്ങണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇപ്പോഴേ രസമുള്ളൂ. അപ്പോൾ ഞാൻ വയലിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളെ കസിൻസിന്റെ ശരിക്കുള്ള സ്വഭാവം. ഓരോരുത്തർ ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ പണി കൊടുക്കുക. ഏതോ ചീഞ്ഞ ചക്ക നമുക്ക് തോണ്ടിയിട്ട് അത് തേയാനത് തേച്ച് വെക്കുന്നിട്ട് ഇപ്പം കുറച്ചുപേര് മുമ്പിൽ പോയിട്ടുണ്ട്. അപ്പൊ അവളുടെ മേസ് തേക്കാൻ വേണ്ടി ഇതാ എങ്ങനെയൊക്കെ അടുത്താൾക്ക് പണി കൊടുക്കാം എന്നതാണ് ഇവരുടെ ഒക്കെ ഉദ്ദേശം, ദുരുദ്ദേശം. ചെറുപ്പത്തിൽ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിൽ വരുമ്പം ഈ സ്ഥലത്തോട്ടൊന്നും പോകാൻ ആരും വിടത്തില്ല, കാരണം ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, തോട്ടിൽ വീഴും, പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞങ്ങൾ കാണാതെ എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ചാടി വരും. അതുകൊണ്ട് ഇവിടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഞങ്ങൾ കുളിക്കാൻ പോകുന്നു, മീനിനെ പിടിക്കുന്നു, തോണി ഒഴുക്കുന്നു, വയലിൽ കളിക്കാൻ പോകുന്നു, അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴും ഭയങ്കര ഒരു ഒരു പുതിയ ഒരു ഒരുപാട് ഓർമ്മകളുള്ളതുകൊണ്ട് ഭയങ്കര ഫീലാണ് അല്ലേ. അത് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഇതുപോലത്തെ ഒരുപാട് ഓർമ്മകൾ? ഇവിടുന്ന് മീനിനെ പിടിക്കും, നീന്തും. പിന്നെ അവിടെ കുറേ ദൂരത്ത് ഒരു ഒരു വീടുണ്ട്, ഒരു പഴയ ഒരു വീട്. അവിടെ ഒരു മുത്തശ്ശി മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് എന്താ അവിടെ പ്രേതമുണ്ടെന്നൊക്കെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടി അവിടെ പോയി. അപ്പം അവിടെ പക്ഷെ പേടിയാണ്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആംബിയൻസ്. അപ്പം ഞങ്ങൾക്ക് അവിടെ പോകണമെന്നും ഉണ്ട്, പക്ഷെ പേടിയാണ്. ഞങ്ങൾ കുറേ തവണ പോകാൻ ശ്രമിച്ചു, പക്ഷെ ഒരു തവണ ഞങ്ങൾ പോയി. ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി ഇതൊക്കെ കാണുമ്പോ തോന്നും പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് വലുതാവണ്ടായിരുന്നു, ഇപ്പോഴും കൊച്ചു കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു അല്ലേ. ഞങ്ങൾ വീടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൽ ഫുള്ള് ചെളിയായി. നമ്മൾ ഇവിടെ അല്ലേ പണ്ട് കുളിച്ചോണ്ടിരുന്നെ അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ നീന്തും. ഇത്ര വെള്ളത്തല്ലോ, കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് നീന്തും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ഥായി ഭാവം ഇല്ലാണ്ട് എപ്പോഴും എക്സ്പ്രഷൻ ലെസ് ആയിട്ടിരിക്കുന്ന ആളാണിത്. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഒത്തുകൂടുന്നത് എപ്പോഴും ഭയങ്കര വാല്യുബിൾ ആണല്ലേ. അതുപോലൊരു ഒത്തുകൂടലായിരുന്നു ഇതേത്. അപ്പോൾ ഓണമൊക്കെ ദാ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലത്തെ ഓണവും ദാ എന്ന് പറയുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഓണം വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലേറ്റാവും, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ക്ലാസ്സിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബബ്ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.